നമസ്കാരം. ആയുർവേദ ചികിത്സയിലൂടെ നിരവധി രോഗികൾക്ക് കാഴ്ച പ്രദാനം ചെയ്ത യശശരീരനായ കാഴ്ചയുടെ തമ്പുരാൻ, കൂത്താട്ടോളം ശ്രീധരിയം ആയുർവേദ നേത്ര ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടറായിരുന്ന NPP നമ്പൂതിരിയുടെ 5-ാമത് അനുസ്മരണം ഇന്ന് ശ്രീധരിയം ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് അനുസ്മരണം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. സത്യം. കാരണം ഇവിടെ ആരുടെയും മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഇന്നും അദ്ദേഹം ഇവിടെ ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇവിടെ ഉള്ള ഏകദേശം ഒരു 80% ജീവനക്കാരും അല്ലെങ്കിൽ ഈ കുടുംബത്തെ എല്ലാവരും ഒക്കെ അദ്ദേഹത്തെ എത്ര ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹം നമ്മളെ എത്ര വാത്സല്യം തിരിച്ചുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്തായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ്. എത്ര എത്ര നിരവധി അനവധി രോഗികൾ ഈശ്വരതുല്യം അദ്ദേഹത്തെ വിചാരിച്ചിരുന്നു. അല്പം പോലും കാഴ്ചയില്ലാത്ത, കാഴ്ച നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതൊരു ദുരന്തമായി മാറിയ പലർക്കും എത്രയെത്ര ആളുകൾ ഈശ്വരാനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കൈപുണ്യം കൊണ്ടും ആയുർവേദത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വിജ്ഞാനം കൊണ്ടും വിശ്വാസം കൊണ്ടും എത്രയെത്ര ആളുകൾക്ക് കാഴ്ച നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ലോകത്തിൻ്റെ എല്ലാ മൂലയിൽ നിന്നുള്ള ഒത്തിരി നിരവധി ആളുകൾ അദ്ദേഹത്തെ പറ്റി ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു മരണം ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. ഡോക്ടർ NPP നമ്പൂതിരിയുടെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനായ ശ്രീ ഹരി കഴിഞ്ഞ ദിവസം വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ നേരത്തെ ഇവിടെ സാധാരണ രീതിയിൽ എത്താറില്ല. ഇതിനു വേണ്ടി മാത്രം ആ സമയം മാറ്റിവെച്ച് അവിടെ നിന്ന് കാക്കനാടിൽ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരാവശ്യം ഇവിടെ നിന്ന് പറയുമ്പോൾ അത് വന്ന് ഭംഗിയായ രീതിയിൽ നിറവേറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് ആയത് ഒക്കെ ഈ സ്ഥാനം വഹിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെ നിന്ന് നൽകിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഒക്കെ ഈ അവസരത്തിൽ എനിക്ക് വിസ്മരിച്ചുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീഹരി എന്നോട് ഈ കാര്യം പറയുമ്പോൾ ഡോക്ടറുമായിട്ടുള്ള ആത്മബന്ധം ഒരു 10-30 വർഷക്കാലമായിട്ട് ഏതായാലും ഈ കുടുംബവുമായിട്ട് വളരെ വ്യക്തിപരമായി എനിക്ക് ആത്മബന്ധമുണ്ട്. കൂടാതെ എൻ്റെ പിതാവും എൻ്റെ കുടുംബവുമായിട്ട് ഈ കുടുംബത്തിനുള്ള ബന്ധം അത് വർഷങ്ങളായിട്ട് എൻ്റെ പിതാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് തൊട്ട് ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഉള്ള ബന്ധം ഒക്കെ എല്ലാം കൂടിയായപ്പോൾ ഇങ്ങനൊരാവശ്യത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വന്ന് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഡോക്ടർ NPP നമ്പൂതിരി, ഈ സ്ഥാപനത്തെ ഉയർത്തുന്നതിനും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്ന നിലയ്ക്ക് ജോലി ചെയ്യുമ്പോൾ തൻ്റെ കഴിവുകളും തൻ്റെ ആത്മാർത്ഥതയും ഒരു പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനം പടുത്തുയർത്തി അത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണം എന്ന് സോ മനസ്സാലെ ഉറപ്പിച്ച് ശ്രീധരിയം പോലുള്ള ഈ സ്ഥാപനത്തെ നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പമാണ് ആദ്യമേ നമുക്ക് സ്ഥാപിക്കേണ്ടത്. നമുക്കറിയാം ഒരു മഹത് വ്യക്തിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് നാടിനും നാട്ടുകാർക്കും അവകാശപ്പെട്ടതാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയും തൻ്റെ കഴിവുകൾ പ്രയോഗിക്കുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്. വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാഴ്ചയുടെ തമ്പുരാൻ നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് 5 വർഷം പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പാപനസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറിയ സ്ഥാപനമായി തുടങ്ങി ഇന്ന് ലോകത്തിൻ്റെ നിർവൈയിൽ എത്തിച്ചേരാൻ പാകത്തിനും ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നതിന് ശ്രീ മരണപ്പെട്ടുപോയ ശ്രീ NPP നമ്പൂതിരി ഡോക്ടർ ചെയ്തു വെച്ചിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ പ്രതിപാദിക്കേണ്ടതായ കാര്യമില്ല.
നമുക്കെല്ലാവർക്കും നേരിട്ടറിവുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രത്തലവന്മാരും മുൻ തലവന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു പൂത്താട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിൽ എത്തപ്പെടാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ അറിവ് പരമാവധി പ്രയോജനപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ്. സമയം പോലും അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ രോഗികളെ കാണുന്ന സമയത്തും എല്ലായ്പ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊരു മാർഗദർശനമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ കാണിച്ചു തന്ന വഴി അത് അത്ര മഹത്തരമാണ്. അതിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ശ്രീധരിയം ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഫാം പല ബ്രാഞ്ചുകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഒന്നാണ്. ഇത്രയും അധികം ജോലിക്കാരുകളെ വർക്ക് ചെയ്യുന്നു. ഒരു ഏകദേശം 800 പരം വ്യക്തികളുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഒരു പ്രസ്ഥാനമല്ല ശ്രീധരിയം. As a person of vision, he had a vision for himself, he had a vision for the family, he had a vision for his profession, he had a beautiful vision about this institution, and he had a great vision for our beautiful place called Puttattu. That is how I would like to remember it. Puttattu is the Prashasti Roga Vibhaga Teacher. Puttattu is the Vivasula and the Adhikala and the Dhi. Yanade La Sogariya Hagara Maya Sabana. ഇതെല്ലാം വിധ ഭാവങ്ങളും ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ ക്ഷേത്ര ചികിത്സാ രംഗത്തെ കുലപതിയായിരുന്ന ഡോക്ടർ എം വി പി നമ്പൂതിരിയുടെ അനുസ്മരണം ഇത്തരത്തിൽ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം വേണ്ടിയുള്ള അവരുടെ ആരോഗ്യകാരത്തിലുള്ള ഈ ശൈലീ ഗ്രൂപ്പിന്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെ സഹായിക്കാനുള്ള ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഒരു മനസ്സ് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ ചടങ്ങുകൾ എല്ലാം പ്രതിഫലിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നതാണ്. നാല് ദിവസം ഞങ്ങൾക്ക് ഇവിടെ ടൂറിലുണ്ടായത് ഞാൻ എങ്ങനെ ഡോക്ടറിനെ അറിയാനുള്ള മറക്കും അവരെ ഹൃദയത്തിലേക്ക് അരിഞ്ഞ് ചേർന്നിരിക്കുകയാണ് എൻ്റെ സഹോദരനായിട്ട്. ഇന്നത്തിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴും എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ എങ്ങനെ മറക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കൂത്താട്ടുളം പ്രദേശങ്ങളിൽ മാത്രമല്ല ഒട്ടനവധി സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കാഴ്ച പ്രദാനം ചെയ്ത ഡോക്ടർ എൻ പി പി നമ്പൂതിരിയുടെ ഭവന സ്മരണയ്ക്ക് മുന്നിൽ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. കൂത്താട്ടുളത്തു നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്തു നിന്ന് ലോട്ടസ്.